നമസ്കാരം. ഇങ്ങനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു പ്രശംസ പറ്റാനോ എൻ്റെ ചാനലിനൊരു പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ ചെയ്തൊരു കാര്യം നിങ്ങളെ അറിയിക്കുക, അതിനൊരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് പേര് ഇതൊരു ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കോവിഡിൽ എക്സാം എഴുതാൻ പറ്റാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഷെഡ്യൂൾഡ് രൂപത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും എക്സാം നടക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികൾ എന്നോട് ആവശ്യപ്പെടുകയും അതുപ്രകാരം ഒരു വോയിസ് ക്ലിപ്പൊക്കെ ആക്കിയിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഈ കാണുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുകയും ചെയ്യും. അതുപ്രകാരം നമ്മൾ ആ വീഡിയോ അത്യാവശ്യം എന്ത് ചെയ്തു, റീച്ച് കിട്ടുകയും ഇതിലൂടെ ഏകദേശം കുറച്ച് വ്യൂസ് കിട്ടി. ബട്ട് അതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്തു, കുറേ വിദ്യാർത്ഥികൾ വാട്സപ്പായിട്ടും ഇൻസ്റ്റഗ്രാമായിട്ടും ഫേസ്ബുക്കായിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയാസിലൂടെ അത് ഷെയർ ചെയ്തു. അത് മാത്രമല്ല, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാവുകയും അവരെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും അതുവഴി കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം, ഇന്നലെ ഏകദേശം നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്നു രജിസ്റ്റർ ചെയ്യാനുള്ള. ഇനി എക്സാം ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ നമ്മൾ മുൻപൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു വിജയം കണ്ടു. അതായത് പല അറബി കുട്ടികളുടെയും എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും വന്നില്ല, അവരുടെ മാത്രം വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു വിജയം കാണാൻ സാധിച്ചു. അതിൽ കുറച്ച് കുട്ടികളുടെ റിസൾട്ടിലും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. കൂടാതെ നമ്മുടെ SD പോലെയുള്ള പല ആളുകളുടെ എക്സാമൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നേ ഇല്ല. SDE വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു കഷ്ടകാലം തന്നെയാണ്. അപ്പോൾ അതിനും ആ ഒരു പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പരിഹരിക്കണം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. ഈ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് കാണണം. നമുക്കൊരു ഉള്ള സ്വഭാവം എന്തെന്ന് വെച്ചാൽ ഇതുതന്നെയാണ് അല്ലേ, നമ്മുടെ ഇത് നമ്മുടെ ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ BCOM-കാരന് വന്നാൽ BSc-ക്കാരൻ എന്തിനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ BTech-കാരൻ എന്തിനാണ് നോക്കുന്നത് എന്നുള്ളൊരു ആ ഒരു ചിന്ത നമുക്കുണ്ടായത് കൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ വിജയിക്കാതെ പോകുന്നത്. നമ്മൾ സ്വന്തം കാര്യം ഓക്കെ, സ്വന്തം കാര്യം നമുക്ക് തന്നെ വലുതാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒരു കൂട്ടായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് വിജയം നേടാൻ കഴിയും. ഞാൻ പറഞ്ഞു ഇനി ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിന് പല നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റുമായിട്ട് ഞാൻ ഏകദേശം ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ആളുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്കൊരു ലൈവിൽ വരെ കൊണ്ടുവരണം. പക്ഷേ അതിന് നിങ്ങളുടെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കുറേ കൂട്ടായ്മയോടുകൂടി വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഇനിയും ഇതുപോലെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.